ഹായ് ഹലോ വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീനും കൊണ്ടാണ്. അപ്പോൾ ചെമ്മീൻ കറിയൊന്നും അല്ല കേട്ടോ. കുറേ നാളായി നമ്മൾ ഫിഷ് ക്ലീനിങ്ങിൻ്റെ ഓരോ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് ശബരിയേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കും പിന്നെ അറിയാത്തവർക്കായിട്ട് ഇന്ന് ഇതാണ് സംഭവം. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ, ഇതിൻ്റെ തല ഫ്രൈ. അപ്പോൾ രണ്ടും കൂടി ഇട്ടാവാന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ട വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ദാ തലഭാഗം ഇങ്ങനെ അങ്ങോട്ട് കൈവച്ച് പൊട്ടിച്ചു കൊടുക്കുക, കണ്ടില്ലേ. എന്നിട്ട് ഈ വാലിൻ്റെ അറ്റത്ത് പിടിച്ച് ഒറ്റ വലി. അതിനുശേഷം ദാ നടുവിൽ ഇങ്ങനെ നടുവിലത്തെ ആ പോർഷൻ കൂടി ഉണ്ട്, അതും കൂടി ഇങ്ങനെ കളഞ്ഞിട്ട് ഈ ബാക്കിൽ കണ്ടോ അവിടെ ഒന്ന് വരഞ്ഞു കൊടുക്കും കത്തി വെച്ചിട്ട്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു ബ്ലാക്ക് കളറ് ത്രെഡ് പോലെ ഉണ്ടാവും. അപ്പോൾ അത് ദാ കണ്ട ചിലരിൽ ഒരു ഗ്രീൻ കളറൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദന ഉണ്ടാവും, പൊട്ടയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങോട്ട് മാറ്റുക. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ. ആദ്യം തല പൊട്ടിച്ചു, വാല് പൊട്ടിച്ചു, നടുഭാഗം ക്ലീൻ ചെയ്തു. അതിനുശേഷം പുറത്ത് ഒന്ന് വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അഴുക്ക് അങ്ങോട്ട് മാറ്റിക്കൊടുത്തു. അതാണ് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത്. പലരും പല വിധത്തിലുണ്ടാവും, പക്ഷേ ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ്. പിന്നെ ഈ കറുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊക്കോളും. അപ്പോൾ ഈസിയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിതാ ഇതിൻ്റെ മീശൊന്ന് വെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ തല ഫ്രൈ ആണല്ലോ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുപോലെയല്ല ഇത് വേറെ രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ ഈ തലയൊക്കെ നന്നായി കഴുകി അതിൻ്റെ ഉള്ളിലത്തെ ഭാഗമൊക്കെ കഴുകി കളഞ്ഞിട്ട് ഈ നീണ്ടു നിൽക്കുന്ന ആ മീശ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് ടേസ്റ്റ് തന്നെ കേട്ടോ കഴിക്കാൻ, പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടി വയ്ക്കണം. മസാല എന്ന് പറയുമ്പോൾ വലിയ മസാലക്കൂട്ടൊന്നും ഇല്ല, നമ്മൾ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ സംഭവം ഇതുപോലെ അങ്ങോട്ട് ആക്കി വയ്ക്കുക. കുറച്ച് മീശ വേണം വെച്ചെങ്കിൽ അങ്ങനെ ആക്കുക. ഞാൻ ചിലതിൻ്റെ മാത്രമാണ് കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, കുറച്ച് ചില്ലി ചിക്കൻ മസാല, അതില്ല ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധാരണ ചിക്കൻ മസാലയോ ഫിഷ് മസാലയോ ഏതായാലും ഇട്ട് കൊടുത്താൽ മതി. കുറച്ചധികം മുന്തിക്കണം, അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം. ഇത് 1/2 കിലോ ചെമ്മീൻ ആട്ടോ, അപ്പോൾ അതിൻ്റെ കണക്കാണ് പറയുന്നത്. ഇനി മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂണേക്കാട്ട് ഒരു പൊടിക്ക് കുറവ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക, കണ്ടില്ലേ. അപ്പോൾ പൊടികളുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ നമ്മളുടെ ഒരു മസാല ഇങ്ങനെ ഇതിലങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് പുരണ്ടിരിക്കണം, അതാണ് ഉദ്ദേശം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കണില്ല, അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാക്കണ്ട, ഇനി ഇതൊരു 1/4 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ, ഒന്ന് പിടിക്കണം. കാരണം ഇത് നമ്മൾ എന്താ പറയുക, മാംസമുള്ളതല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിലാണ് ഈ ഉപ്പും എരിവും പുളിയൊക്കെ പിടിക്കുള്ളൂ. ഇനി നമുക്കിതിനെ കുറച്ച് നേരത്തിന് ശേഷം എടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് സംഭവം, കണ്ട നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര വലുതായിട്ട് ഫ്രൈ ചെയ്യുന്നല്ല കേട്ടോ, ഷാലോ ഫ്രൈ പോലെ അത്രയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. വെളിച്ചെണ്ണയിലാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓയില് ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ കണ്ട ഒന്ന് മുരിഞ്ഞ് വന്നു തുടങ്ങി. ഇനി 2 ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ദാ ഈ ഒരു പരിവാവണ സമയത്ത് 1/2 മുറി സവോള, 1 വലിയ പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, തലയും വാലും കളഞ്ഞിട്ടൊന്ന് ചതച്ചെടുക്കുക. അതായത് അത് ഫുള്ള് അങ്ങോട്ട് തൊലി കളയരുത്, തലയും വാലും മാത്രം കട്ട് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 പിടി തേങ്ങ, 1 പിടി തേങ്ങ എന്ന് പറയുമ്പോൾ 3 ടേബിൾ സ്പൂണോളം എടുത്തോളൂ, അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കറിവേപ്പില പറയാൻ മറന്നു, കറിവേപ്പിലയും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്താ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക, നല്ലൊരു മണം വരും. അപ്പോൾ നമ്മളുടെ സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി അല്പം മസാലയും കൂടിയും, അതായത് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇത് വെറുതെ ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ പണ്ടിട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ, അപ്പോൾ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി ഒന്ന് സെറ്റ് ആവാനായിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക, അധികമൊന്നും വേണ്ട, 2 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും അതൊന്ന് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കണ്ട. ഇനിതാ കുറച്ച് കുരുമുളക് പൊടി തൂവിക്കൊടുക്കുക, അതിനുശേഷം കുറച്ച് ഗരം മസാലപ്പൊടി, ഒക്കെ 1/2 ടീസ്പൂണോളം മതി കേട്ടോ, അധികം വേണ്ട. മസാലക്കുത്തെടുത്താൽ കഴിക്കാൻ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, അത് അത്ര നല്ലതും അല്ല. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഗരം മസാല പറയുമ്പോൾ നമ്മൾ പട്ടാക്കറിയാൻ പോകും, ഏലക്കായ ആ വക ഐറ്റംസ് ചൂടാക്കി പൊടിക്കില്ലേതാട്ടോ.
അപ്പോൾ ഇനി നമുക്ക് വെറുതെ കഴിക്കണമെങ്കിൽ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ടാറ്റാ, താങ്ക് യു.